അപ്പം ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ പോയിരിക്കുന്ന സ്ഥലം നമ്മൾ ഫറോക്കുള്ള ടിപ്പു ഫോർട്ടിലേക്കാണ്. കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും ടിപ്പു ഫോർട്ടിനെ കുറിച്ച്. പല സ്ഥലങ്ങളിലും ടിപ്പു ഫോർട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നടക്കേണ്ട ദൂരമുള്ളൂ. അപ്പോൾ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഒന്ന് പോയി കാണണമെന്ന്. അവസാനം കുറച്ച് ദിവസം മുന്നേ ആണ് അതിനുള്ളൊരു അവസരം ഒത്തു വന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ ക്ലോസ്ഡ് ആണെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ ഉടനെ നിങ്ങൾ കാണുന്നത് പോലെ ഇങ്ങനെയാണ് ആ ഒരു ഏരിയയുടെ ലൊക്കേഷൻ കിടക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ എന്താ നിങ്ങൾ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് അല്ലേ, ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ബംഗ്ലാവാണ് എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി ടിപ്പ് ഉണ്ടാക്കിയതല്ല. ഇത് വന്നിട്ട് നമ്മുടെ ബാസൽ മിഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബാസൽ മിഷൻ, ബാസൽ മിഷൻകാരുടെ ഒരു ബംഗ്ലാവായിരുന്നു ഇത്. അതായത് ടിപ്പുടെ ആ കയ്യിലായിരുന്നു ആദ്യം ഈ സ്ഥലം ഉണ്ടായിരുന്നത്. പിന്നീട് ടിപ്പുവിൻ്റെ പരാജയത്തെക്കൊണ്ട് തുടർന്ന് ബാസൽ മിഷൻ ഈ സ്ഥലം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഇപ്പം വളരെ ഒരു മോശപ്പെട്ട അവസ്ഥയിലാണുള്ളത്. നമുക്ക് കയറാനൊന്നും സാധിച്ചില്ല, കാരണം ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഡോർ തന്നെ ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ വീഡിയോ കാണുന്നത് പോലെ, നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഒരു പഴയ തറവാടുകളിലൊക്കെ പോയിട്ടുണ്ടാവുന്ന ആ ഒരു ഫീലില്ലേ, അതാണ് ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ പറയേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒട്ടും തന്നെ ഒരു മെയിൻ്റനൻസ് ഇല്ല. കാരണം ഇതിന് കുറച്ച് മുന്നേ, അതായത് മെയ് മാസത്തിലായിരുന്നു ഇവിടെ ഈ എക്സ്കവേഷനൊക്കെ നടത്തിയത്. അപ്പം ആ ടൈമിലുണ്ടായിരുന്ന കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അത് വളരെ നീറ്റായിരുന്നു സ്ഥലങ്ങളൊക്കെ. പക്ഷേ ഒരു 6 മാസം കൊണ്ട് ഫുൾ കാടൊക്കെ പിടിച്ചു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ട ബിൽഡിങ്ങിൻ്റെ ഉൾവശമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് ലോക്ക്ഡ് ആയതുകൊണ്ട് പുറത്തുനിന്ന് അടുക്കുക ചെയ്തത്. പിന്നെ ഇത് ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ട്. നല്ല തണുപ്പുമായിരുന്നു ആ ഒരു ഏരിയയിൽ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പം നമുക്ക് ഡയറക്ഷൻസ് ഒന്നും അറിയില്ല, എങ്ങോട്ട് പോകണം, എവിടെയാണ് സംഭവങ്ങളൊക്കെ കാണാനുള്ളത് ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ ഒരു ഊഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ താഴേക്കൊക്കെ ഉണ്ട്, പല ഏരിയാസാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഏതാണെന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ബംഗ്ലാവാണ് നിങ്ങൾ കാണുന്നത്. ബംഗ്ലാവിൻ്റെ മുന്നേ ഈ ഒരു സ്ഥലത്ത് കുറച്ച് ഇതേപോലത്തെ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ നേരെ ബംഗ്ലാവിലേക്ക് പോകുന്നത്. ബട്ട് ആക്ച്വലി ഇവിടെ എത്തിയ ഉടനെ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തത് അവിടെ ഒരു കിണറുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആ കിണറൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയാണെന്ന് അത്ര നോക്കിയിട്ട് കിട്ടിയില്ല. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു കിണർ, ഇതാണ് ആ കിണർ. അപ്പം കിണറെന്ന് പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാകും മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ആക്ച്വലി ഈ കിണറിൻ്റെ ഉള്ളിലൊരു ചെറിയ കിണറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കിണർ ആക്ച്വലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുരങ്കമായിരുന്നു. അതായത് ഈ കിണറിൻ്റെ ഉള്ളിൽ കൂടെ സൈഡിലൂടെ ഒരു പടികളുണ്ട്. ഈ പടികളിലൂടെ, അതായത് കിണറ്റിൻ്റെ ഉള്ളിൽ പടികളുണ്ട്, സ്റ്റെപ്പുകൾ. ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ, ഏറ്റവും താഴെയായിട്ട് ഒരു ചെറിയ കിണറുണ്ട്. ആ കിണറിൽ ആണ് ശരിക്കും തുരങ്കമുള്ളത്. ഈ തുരങ്കത്തിൽ കൂടെ ഈ പടയാളികൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരെ ചാലിയത്തെത്താം. അതായത് തുരങ്കത്തിൽ കൂടെ പോയ ഒരു ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ചാലിയ റിവർ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നത്. പടയാളികൾ ഇതേപോലെ ശത്രുക്കൾ കാണാതെ പോകാൻ വേണ്ടി ഉപയോഗിച്ച ഒരു കിണറായിരുന്നു ഇത് എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത് ടിപ്പ് ഉണ്ടാക്കിയതാണോ ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഇത് ആ ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒട്ടും തന്നെ ഒരു മെയിൻ്റനൻസ് ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ആ ബംഗ്ലാവിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറച്ച് ദൂരം കൂടെ നടന്നു, കാരണം ടിപ്പുടെ ഫോർട്ടാണല്ലോ പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ ഫോർട്ട് ഇതുവരെ കാണാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു, നമ്മളെ വെള്ളം റിസർവ് ചെയ്ത് വെക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഇതേപോലെ നമ്മൾ ആ ബംഗ്ലാവിൻ്റെ ഒരു സൈഡാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നൊരു കാട് പോലത്തെ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ഓപ്പണിങ് കണ്ടു. നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ അവിടെ ചെറിയൊരു ഓപ്പണിങ്, അതുകൂടെ നമ്മൾ നടന്നു പോയി. നടന്നു പോയപ്പോഴാണ് ഈ ആക്ച്വൽ ടിപ്പു ഫോർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയത്. അപ്പോൾ ഫോർട്ട് എന്ന് കേൾക്കുമ്പം നമ്മൾ ഈ ബേക്കൽ ഫോർട്ട് പോലത്തെ ഫോർട്ടൊന്നും നിങ്ങൾ ഉദ്ദേശിക്കരുത്, വിചാരിക്കരുത്. കാരണം ഇതൊരു പണി തീരാത്ത ഫോർട്ടാണ്. അതായത് നമുക്കറിയാം ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ടിപ്പു സുൽത്താൻ ഇവിടെ കാലിക്കറ്റ് പിടിച്ചെടുത്തതിന് ശേഷം ടിപ്പു എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കാലിക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ തലസ്ഥാനം ഫറൂഖിലേക്ക് മാറ്റി, ഫറൂഖാബാദ് എന്ന് പേരും കൊടുത്തു. ഫറൂഖാബാദ് എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് വിക്ടറി എന്നാണ്, വിജയത്തിൻ്റെ നഗരം എന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ, ഫറൂഖ് എന്ന് പറഞ്ഞത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റി ആക്കണം എന്നൊക്കെ ടിപ്പു
പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം അതിന് മുൻപേ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ പിടിക്കുകയും പിന്നെ വധിക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഫോർട്ടിൻ്റെ ഉൾഭാഗം. ഞാൻ പറഞ്ഞു പണി തീരാത്ത ഫോർട്ടാണ്, അപ്പം ഇങ്ങനെയാണുള്ളത്. ആക്ച്വലി ഇത് വലിയൊരു പാറയാണ്. ആ പാറ തുറന്നിട്ട് അതിൽ കണ്ടോ നിങ്ങൾ ഓരോരോ സൈഡായിട്ട് ചെറിയ ചെറിയ ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തൂണ് കണ്ടോ, പിടിച്ചു നിൽക്കുന്ന തൂണ്, ആ തൂണ് പകുതി നടുഭാഗം അടർന്നു പോയതാണ്. പിന്നെ ആക്ച്വലി ഇതൊരു കരിങ്കൽ പോലത്തെ ഇതാണ്. കല്ലുകൾ തൊടുമ്പോൾ ഒക്കെ നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ അത്. അത് ഫീൽ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കാണൂല, കണ്ടു കിട്ടില്ല, അത് എവിടെയാണെന്ന് അറിയില്ല, ആരുമില്ല ഡയറക്ഷൻ പറഞ്ഞു തരാൻ, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ പോയതായിരുന്നു. ലാസ്റ്റ് മൊമെൻ്റ് ദൈവം കാണിച്ചു തന്നതുപോലെ പെട്ടെന്നാണ് ഈ സൈറ്റ് കണ്ടു കിട്ടിയത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ കാണുന്നത് ആ പാറയിലേക്ക് വന്ന ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ വേരുകളാണ് കേട്ടോ. എത്ര സ്ട്രോങ് വേരുകളാണ് നിങ്ങൾ കാണുന്നുണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഭാഗം മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര കാടായിട്ടൊക്കെ കിടക്കുന്നത്. ആക്ച്വലി ഇത് ഫുൾ നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ, പിന്നെയും കാട് കയറിയതാണ്. കാരണം നല്ല മണ്ണാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചെടികളൊക്കെ വളരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.